केरला फुडीस क्लबिन्റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് മുട്ടയും മൈദയും ഉപയോഗിച്ച് നമുക്ക് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്നാലോ അല്ലെങ്കിൽ കുട്ടികൾക്കോ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായിട്ട് നമുക്ക് സ്റ്റൗ കത്തിച്ച് പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു സവാള. ഒരു വലിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള വേഗം വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ല നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. സവാള ചെറുതായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇതിൽ ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിൽ ചേർക്കാൻ പോകുന്നത് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. അത് പൊടിയിട്ട് കൊടുത്ത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ മണം പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാല ഇല്ലെങ്കിൽ സാധാരണ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാലക്കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് കുറച്ച് മല്ലിയാലിയാണ്. മല്ലിയാലിയും കൂടി വിതറി കഴിഞ്ഞിട്ട് സ്റ്റൗ ഓഫ് ആക്കാം. ഇനി നമുക്കിതിൻ്റെ ബാറ്ററി റെഡിയാക്കാം. ഇനി നമുക്കിതിൻ്റെ ബാറ്ററി തയ്യാറാക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. നമുക്കിത് അടിച്ചെടുക്കുന്നതിന് മുമ്പ് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഞാൻ ബേക്കിംഗ് സോഡ ചേർക്കുന്നത് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാനതിൽ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്. കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു കപ്പ് പാലാണ്. അത് മുഴുവനായിട്ട് ഒഴിക്കേണ്ട, പകുതി ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ആദ്യം ഞാൻ പകുതി പാലാണ് ചേർത്തേക്കുന്നത്. ഞാനിപ്പോൾ ഇതിൽ കാൽ കപ്പ് പാലൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പതുക്കെ അടിച്ചിട്ട് കുറച്ചും കൂടി പാലൊഴിച്ച് വേണം രണ്ടാമത് അടിക്കാനായിട്ട്. അല്ലെങ്കിൽ ഒന്നിച്ച് പാലൊഴിച്ചാൽ നമുക്കിത് നല്ല അടിച്ച് കിട്ടില്ല. ഞാൻ കാൽ കപ്പ് പാലൊഴിച്ചിട്ട് അടിച്ചിട്ടിപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയേക്കുന്നത്. അത് കാരണം നമുക്ക് കുറച്ചും കൂടി പാലൊഴിച്ചിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം. ഒറ്റയടിക്ക് പാല് ഒന്നിച്ചൊഴിച്ചാൽ അത് പാല് കൂടിപ്പോയാൽ നമുക്കിത് അതിൻ്റെ ബാറ്ററി ശരിയായിട്ട് കിട്ടില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ മൈദയും മുട്ടയും പാലും കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. ദോശമാവിൻ്റെ പാകത്തിന് എടുക്കണം കേട്ടോ ഇങ്ങനെ. അതുകൊണ്ട് പാല് ഞാൻ മുഴുവനും ചേർക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ. മുക്കാ ഭാഗത്തോളം പാല ഞാൻ ഇതിന് വേണ്ടി വന്നിട്ടുള്ളൂ. ഇത്രയും മതി, ഇത്രയും കട്ടിയിൽ എടുക്കണം നമുക്ക്. നമ്മുടെ ബാറ്ററി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. നമുക്കിനി ഇത് കുക്ക് ചെയ്യാം. അതിനായിട്ട് ഞാൻ സ്റ്റൗ കത്തിച്ച് പാൻ അടുപ്പത്ത് വെച്ച് പാൻ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ഇല്ലെങ്കിൽ ഓയിലായാലും ഏതായാലും മതി, പക്ഷെ നെയ്യ് ഇടുന്നതാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. നെയ്യ് നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അടിച്ചു വച്ചിരിക്കുന്ന ബാറ്ററിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കാം. തീ നമുക്ക് നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്കിതിലേക്ക് ഈ മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. മസാല ഞാനിപ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ മൂന്ന് മുട്ട പുഴുങ്ങിയത് എടുത്തിട്ടുണ്ട്. അത് ഞാനിങ്ങനെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. മുട്ട കഷ്ണങ്ങൾ മുഴുവൻ ഇതിനകത്ത് നമുക്കിങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാനത് ബാക്കിയിട്ട് നമുക്കത് ഇങ്ങനെ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇങ്ങനെ വിതറി ഇടാം.
ഇതുപോലെയാണ് ഞാനിപ്പോൾ കോഴിമുട്ടയോടെ സെറ്റ് ചെയ്താക്കണത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ബാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 1.5 മിനിറ്റോളമായിട്ടുണ്ട്. കുറച്ചും കൂടി നെയ്യ് നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകൾ ഭാഗം ഇപ്പോൾ വെന്തിട്ടില്ല, ശരിക്ക് നമുക്ക് ഇതൊന്ന് പതുക്കെ മറിച്ചിട്ട് കൊടുക്കാം. ഞാനിതിപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ ചേർത്തിരിക്കുന്ന കാരണം കൊണ്ട് തന്നെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ ഒരു 2 മിനിറ്റോളമായിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ രണ്ട് വശവും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റവ് ഓഫാക്കി പാത്രത്തിൽ നിന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ മുട്ട ചേർത്തുള്ള ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു വിഭവമാണ്. ഞാനിനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, മുട്ടയ്ക്ക് ഉള്ളിൽ വെച്ചിട്ട് നല്ല ടേസ്റ്റാണ്, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇതിൽ മസാലയും മുട്ടയൊക്കെ ചേർത്തിരിക്കുന്ന കാരണം കൊണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇതുപോലെ ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു കുക്കിംഗ് വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.